ഹായ് ഫ്രണ്ട്സ്, ത്രീ സ്റ്റാർസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ബനാന ജാമാണ് ഉണ്ടാക്കുന്നത്. പാളയം തുടൻ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മൊത്തം തൊലി വാങ്ങി എടുക്കാം. നമ്മുടെ വീട്ടിൽ കഴിച്ച പഴമാണ്. ഇതിനെല്ലാം തൊളിച്ച് ഇതേപോലെ എല്ലാ പഴവും കട്ട് ചെയ്യണം. ഈ പഴത്തൊലി മുത്തിന് കൊണ്ടുപോകും. അരിഞ്ഞു വെച്ച പഴമല്ല, ഇതിൽ കുക്കറിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫിസിൽ അടിച്ചിട്ട് നമുക്കിത് എടുക്കാം. ഒരു ഫിസിൽ കേപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉടയ്ക്കാം. അപ്പോൾ ഇതിനെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിച്ചെടുത്ത് അതിൻ്റെ വെള്ളമാണ് ഇനി അതിൻ്റെ നീരാണ് ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യം. ഇതിൻ്റെ നീര് ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിനെടുത്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ വേണമെങ്കിൽ നിർത്താം. ഞാൻ ഇതിൽ കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 8 കളറ് ഞാൻ അതിനെ ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇത് നാരങ്ങയും കൂടി നാരങ്ങ നീര് കൂടി ഇതിൽ ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഇതിൽ പട്ട കിടപ്പുണ്ട്, അതിനെ എടുത്തു മാറ്റണം. ഇനി ഇതിനെ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് നല്ല മധുരമുണ്ട്, രുചിയുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റായിട്ട് കാണിക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജാം. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.